الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى. صدق الله العلي العظيم. ആദരണീയമായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സർവരക്ഷിതാവുമായ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് അടക്കി ഭരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും സൂക്ഷ്മമായി കാണുകയും അറിയുകയും ചെയ്യുന്ന നമ്മുടെ ചെറുതും വലുതുമായ ഓരോ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിജയപരാജയങ്ങൾ സ്വർഗ തരകങ്ങൾ വിധിക്കുന്ന രാജാധിരാജനായ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പാലിക്കുന്ന വിഷയത്തിൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൽ തഖ്വയുള്ളവരായി അവനോട് ഭയഭക്തിയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുക. അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യം ആരംഭിച്ച് മക്കയിൽ അതിശക്തമായ പരിഹാസങ്ങൾക്കും വെല്ലുവിളികൾക്കുമിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ കുറച്ചു കാലം അള്ളാഹുവിന്റെ വഹി നിൽക്കുകയാണ്, വഹി വരാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ്. ഒരു ഭാഗത്ത് ഈ ഒരു ദൗത്യം അള്ളാഹു ഏൽപ്പിച്ചു എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ആക്ഷേപങ്ങൾ കേട്ട് മുന്നോട്ട് പോകുകയാണ്. മറുഭാഗത്ത് എന്റെ മുഹമ്മദിന്റെ റബ്ബിന്റെ വഹിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് എതിരാളികൾ ചോദ്യശ്വരങ്ങൾ ആക്ഷേപസ്വരങ്ങൾ ഉന്നയിക്കുവാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഒരു മനോഹരമായ സൂറത്ത് ഇറക്കുന്നത്. വദ്ദുഹ, പ്രഭാതം, അതിങ്ങനെ പുലർന്നു വന്നു കഴിഞ്ഞ സമയമാണ് സത്യം. ലുഹ സമയമാണ് സത്യം. വല്ലൈലിദ സജ, രാത്രി ശാന്തമാകുന്നുണ്ട്, ആ ശാന്തമാകുന്ന രാത്രിയാണ് സത്യം. അഥവാ പ്രഭാതത്തെയും അതുപോലെ തന്നെ പ്രദോഷത്തെയും പകലിനെയും രാവിലെയും അള്ളാഹു മുന്നിൽ വെച്ച് പറയുകയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖല. അലയ പ്രവാചകരെ, താങ്കളുടെ രക്ഷിതാവ് താങ്കളെ ഉപേക്ഷിച്ചിട്ടില്ല, വെറുത്തിട്ടുമില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. അത് റസൂലിന് മാത്രമല്ല, മുഴുവൻ ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തോട് റബ്ബു സുബ്ഹാനഹു വ തആല പറയുന്ന മനോഹരമായൊരു വാക്യമാണ്. അല്ലയോ പ്രവാചകരെ, ആദ്യത്തിനേക്കാൾ മികച്ചതാണ് താങ്കൾക്ക് പര്യവസാനം. പര്യവസാനമാണ് താങ്കൾക്ക്, അവസാനമാണ് താങ്കൾക്ക് ആദ്യത്തിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ ഇഹലോകത്തേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പരലോകമാണ് എന്നും അതിന് അർത്ഥം പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെ എടുത്തു നോക്കിയാലേ ഒരുപാട് പരീക്ഷണങ്ങളാണ്. ഒരു മനുഷ്യന് താങ്ങുവാൻ സാധ്യമല്ലാത്ത വിധമുള്ള പരീക്ഷണങ്ങളാണ്. ഉപ്പയില്ലാതെ ജനിക്കുന്നു, ഉപ്പയില്ലാതെ
ജനിക്കുന്നതിനെ കുറിച്ച്, ആ ഒരു ആ ജനനത്തെ കുറിച്ച് ഒരു കവി മലയാളത്തിലുള്ള കവി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഷ്ടനാഥനായി ജാതനായെങ്കിലും, കഷ്ടനാഥനായി ജാതനായെങ്കിലും ശിഷ്ടർക്ക് നാഥനായി വർത്തിച്ച സത്തിക എന്ന റസൂലിനെ കുറിച്ച് കവി പറഞ്ഞു വെക്കുന്നുണ്ട്. അനാഥനായി ജനിച്ചവനാണ് ഉപ്പ. ഉപ്പയെ കുറിച്ച് ഒരു ഓർമ്മയുമില്ല. ഉപ്പയുടെ മുഖം എങ്ങനെയെന്നറിയില്ല. ആളുകൾ പറയുന്നുണ്ട്, മുഹമ്മദെ നിന്നെ കാണുമ്പോ നിന്റെ ഉപ്പയുടെ മുഖം ഓർമ്മ വരുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് പറയും, നിന്റെ ഉപ്പയുടെ മുഖം അതുപോലെയാണ്. 6 വയസ്സാകുമ്പോ ഉമ്മയുടെ കൂട് കിട്ടി വളരേണ്ട പ്രായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ടേയിരിക്കെ ആ ചൂടുള്ള കൈ തണുപ്പായി മാറുന്ന വല്ലാത്ത അവസ്ഥയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സിൽ കാണുകയാണ്. സ്വന്തം ഉമ്മ ഇല്ലാതെയാവുകയാണ്, സമ്പൂർണമായി അനാഥത്വമാണ്. പിന്നീട് വല്ലിപ്പയ്യെടുക്കുകയാണ്. വല്ലിപ്പയ്യ എല്ലാ സ്നേഹവും പരിഗണനയും നൽകി വളർത്തിയെടുക്കുന്നു. ആ വളർത്തി എടുക്കുന്നതിന് ശേഷം 9-ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട വല്ലിപ്പയും ഇല്ലാതെയാവുകയാണ്. സമ്പൂർണമായ അനാഥത്വമാണ്. പിന്നെ ഉള്ളത് ഉപ്പയുടെ സഹോദരന്മാർ. അതിന് അള്ളാഹു നൽകിയ വല്ലാത്ത ഒരു അനുഗ്രഹമായിരുന്നു അബു ത്വാലിബ് എന്ന് പറയുന്ന റസൂലിന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ. അങ്ങനെ ജീവിതത്തിൽ ഖദീജ റളിയല്ലാഹുഅൻഹ കടന്നു വരുന്നുണ്ട്. ജീവിതത്തിലെ ആ ഒരു വല്ലാത്ത കരുതലിന്റെയും ആ ഒരു വല്ലാത്ത സെക്യൂരിറ്റിയുടെയും എല്ലാം ബോധം ഇങ്ങനെ ആസ്വദിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോകവേ ഇസ്ലാമിന്റെ തുടക്കകാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ അതിനിർണായകമായ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റക്കാക്കിയിട്ട് ഒരേ വർഷത്തിൽ തന്നെ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയും അതുപോലെ അബൂ ത്വാലിബും ഇവിടെ പറയുകയാണ്. വല്ലാത്ത പ്രയാസമാണ്. ആലോചിച്ച് നോക്കൂ, ഒരു പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഒരു മകളൊഴിച്ച് ബാക്കിയുള്ള എല്ലാ മക്കളെയും ആ പിതാവിന് സ്വന്തം കബറിൽ അവരുടെ കബറിൽ കൊണ്ടുപോയിട്ട് വെക്കേണ്ടി വരികയാണ്. പിതാവ് ജീവിച്ചിരിക്കെ മക്കൾക്ക് മരണപ്പെടുക എന്നുള്ളത് വല്ലാത്ത വേദനാജനകമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയൊക്കെ അഭിമുഖീകരിച്ചു എന്ന് കാണുവാൻ സാധ്യമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആദ്യഘട്ടത്തിലെ പ്രയാസങ്ങളെ എടുത്തുവെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏറ്റവും നല്ലത് നല്ലത് ഇനി വരാനിരിക്കുന്ന അവസാന കാര്യങ്ങളാണ്, അവസാന കാലത്ത് സംഭവിക്കുവാനുള്ള കാര്യങ്ങളാണ്. എന്തൊരു മനോഹരമായ വർത്തമാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കാണുവാൻ സാധ്യമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ മുഴുവൻ ജനതയിലേക്കും അല്ലെങ്കിൽ മക്കയിൽ മദീനയിലെല്ലാം വലിയ അധികാരസ്ഥാനീയനായി എല്ലാ അധികാരവും കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ശക്തിയായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറുന്നുണ്ട്. ഒരിക്കൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിക്കുക, അല്ലയോ റസൂലേ, ഹൽ അത അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹുദ്, ഉഹുദ് യുദ്ധത്തേക്കാൾ, ഉഹുദ് ദിവസത്തേക്കാൾ താങ്കൾക്ക് പ്രയാസപ്പെട്ട പ്രയാസമുണ്ടാക്കിയ മറ്റേതെങ്കിലും ദിവസമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉഹുദ് യുദ്ധം സംഭവിച്ചതെന്താ? ഇസ്ലാമിക സമൂഹത്തിന് കനത്ത ആഘാതം ഏൽക്കേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 വയസ്സ് മാത്രം പ്രായമേറെയുള്ള താൻ ഏറ്റു നയിച്ച് ഏറ്റവും വലിയ കരുത്തായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഹംസത്തുൽ ഖറാർ, ഹംസത്തുബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് മാറി. ഷഹീദായി മാറി എന്ന് മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ട ഹംസയുടെ കരൽ കടിച്ചു നിൽക്കുന്ന കാഴ്ചക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനാജനകമായി അതിന് സാക്ഷിയാകേണ്ടി വന്നു. അതൊക്കെ വലിയ പ്രയാസമുണ്ടായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ അമ്പേൽക്കുന്ന ഒരവസ്ഥയുണ്ടായി, രക്തമടിക്കുന്ന അവസ്ഥയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബികൾ അവർ ഒരുപാട് പരിധികൾ ഏൽക്കുന്ന വല്ലാത്തൊരവസ്ഥയുണ്ടായി. അതെല്ലാം വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ലയോ റസൂലെ, ഉഹുദ് യുദ്ധത്തേക്കാൾ ആ ദിവസത്തേക്കാൾ താങ്കൾക്ക് പ്രയാസകരമായ മറ്റു സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ആയിഷ,
എനിക്ക് മക്കാരേക്കാൾ, മക്കാർ എനിക്ക് സമ്മാനിച്ച വേദനയേക്കാൾ എന്നെ വേദനിപ്പിച്ച ദിവസം എന്ന് പറഞ്ഞാൽ അത് തായിഫിൽ നിന്ന് ഞാൻ അനുഭവിച്ച വേദനയാണ്. അബൂ താലിബ് മരണപ്പെട്ടു, ഖദീജ റളിയല്ലാഹു അൻഹ അവരും മരണപ്പെട്ടു പോയി. അതിനുശേഷം മക്കയിൽ ഒരു സുരക്ഷിതമായ ഇടമില്ലാത്ത ഒരു സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾക്കിടയിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടെ വെച്ചിട്ട് അവിടെയുള്ള ആളുകൾ എന്നെ പിന്തുണയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെയുള്ള ഹബ്ദിയായി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം പറയുന്നുണ്ട്, നിന്നെ പിന്തുണക്കുന്നതിനേക്കാൾ, നിന്നെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നതിനേക്കാൾ എനിക്ക് ഞാൻ നല്ലത് കഅബയുടെ പില്ല അത് പിടിച്ചു വെച്ച് ാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ അദ്ദേഹം റസൂലിനെ കൈയൊഴിയുകയാണ്, ഉപേക്ഷിക്കുകയാണ്. മറ്റൊരു പറയുന്നുണ്ട്, അല്ലയോ മുഹമ്മദ്, നിനക്ക് അല്ലാത്ത നിന്നെയല്ലാതെ വേറെ ആരും കിട്ടിയിലെ പ്രവാചകനായിട്ട് പരിഹസിക്കുകയാണ്. പരിഹസിക്കുന്ന മാത്രമല്ല, അവിടെയുള്ള അങ്ങാടിപ്പുള്ള അവിടെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ അവിടെയുള്ള അങ്ങാടിയിലുള്ള ആളുകളെ പറഞ്ഞയച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന് മൈലുകളോളം പിന്തുടർന്നുകൊണ്ട് കല്ലെടുത്തെറിയുകയാണ്. സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, മാന്യമായി പോകാൻ പോലും സമ്മതിക്കാതെ രണ്ടു ഭാഗത്ത് നിന്നുകൊണ്ടും കല്ലെടുത്തെറിഞ്ഞ് ആട്ടുകയാണ്, ആടിയോടി കാട്ടിയോടിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എനിക്കത് വല്ലാത്ത പ്രയാസകരമുണ്ടാക്കിയ സന്ദർഭമാണ്. എനിക്ക് ദേഹത്തിന് മാത്രമല്ല, എന്റെ ശരീരത്തിന് മാത്രമല്ല, എന്റെ മാനസികമായി എനിക്ക് മാനസികമായി എന്നെ വല്ലാതെ മുറിവേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു എന്ന് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവിടെ ജിബ്രീൽ കടന്നു വരുന്നുണ്ട്, റസൂലെ താങ്കൾ പറഞ്ഞാൽ മതി, താങ്കൾ പറഞ്ഞാൽ ത്വായിഫിന്റെ ചുറ്റുമുള്ള രണ്ട് മലകളുണ്ട്, ആ മലകളെ അവർക്ക് മേൽ ഞങ്ങൾ എടുത്തെറിയുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞപ്പോ ദീർഘദൃഷ്ടിയുള്ള നേതാവ് അന്ത് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വർത്തമാനമുണ്ട്, ബൽ അർജു ഐ യുഖ്രിജല്ലാഹു ബിൻ അസ്ലാബിഹിം മിൻ അസ്ലാബിഹിം അല്ലാഹുമ്മ മൈ യഅബ്ദുല്ലാഹ വഹ്ദഹു ലാ യുശ്രിക്കു ബിഹി ശൈആ. ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ വാരികളിൽ നിന്ന് ഒരു പുതിയ തലമുറയുണ്ടാവണം. ആ പുതിയ തലമുറ അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി, അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി, അവന് ശുദ്ധിയാത്തവരായിട്ട് മാറുന്ന തലമുറയുണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുകയാണ്. ഈ ദിവസമാണ് എനിക്ക് പ്രയാസമുള്ള ദിവസം എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്. നാം ആലോചിക്കേണ്ടത്, അള്ളാഹു പറഞ്ഞില്ലേ, വരൽ ആഖിറത്ത് ഖൈറുൽ ലക മിനൽ ഊല, പ്രബോധന ദൗത്യത്തിന്റെ ആദ്യഘട്ടത്തിൽ തായിഫിൽ വെച്ചുകൊണ്ട് കല്ലേറ് നടത്തിയ അതേ സഫീഫ് ഗോത്രക്കാർ ഹിജ്റ ഒമ്പതാം വർഷമായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക്, മസ്ജിദുൽ നബവിയിലേക്ക്, മദീനയിലേക്ക്, ഇതാ ഈ പറയുന്ന സഫീഫ് ഗോത്രക്കാർ തായിഫിലുള്ള ജനത അവരിങ്ങനെ കടന്നു വന്നിട്ട് റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, റസൂലെ, ഞങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവരോട് പ്രതികാരം ചെയ്യുവാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയില്ല, മറിച്ച് അവർക്ക് വേണ്ടി സംഭരിക്കുകയാണ്. എന്നിട്ട് പറയാം, നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കേണ്ട, ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ മതി, ജീവിക്കുവാൻ അവിടെ ജീവിക്കുവാൻ അവർക്കുള്ള സംവിധാനം ഒരുക്കുകയാണ്. അവരെല്ലാവരും ഇസ്ലാമിലെ കടന്നു വരികയാണ്. മധുര പ്രതികാരമാണ്. എങ്ങനെയാണ് എതിരാളികളോട് തന്റെ കല്ലെറിഞ്ഞെത്തി കല്ലെറിഞ്ഞാട്ടിയ മനുഷ്യരെ എങ്ങനെയാണ് തന്റെ കയ്യിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതിന്റെ ഏറ്റവും മനോഹരമായ പഠനമാണ്. എന്ന് മാത്രമല്ല, ആദ്യകാലത്ത് തിരിച്ചടികൾ ഉണ്ടായെങ്കിൽ മറുഭാഗ അവസാന കാലഘട്ടത്തിൽ അതിന് അനുകൂലമായ അവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി കൊടുത്തതായിട്ട് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണെന്ന് കഅബയുടെ അടുത്ത് നിൽക്കുകയാണ്. കഅബയുടെ താക്കോൽ ചുറ്റിപ്പുകാരനുണ്ട്, ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പരിശീലനക്കാരനാണ്, അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എനിക്ക് കഅബയുടെ ഉള്ളം കാണുവാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ആ താക്കോലൊന്ന് നൽകാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് പറയുന്ന പിൽക്കാലത്ത് മുസ്ലിമായ മനുഷ്യൻ റസൂലിനോട് പറയുന്നുണ്ട്, അവിടെ മുഹമ്മദ്, നീ കയറി നമസ്കരിച്ചിട്ട് അതിനെ മലിനമാക്കുവാൻ ഞാൻ സന്നദ്ധമല്ല, ഞാൻ താക്കോൽ നൽകില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലഘട്ടം വരും, അന്ന് നീ എന്റെ ഉള്ളം കയ്യിൽ ഈ താക്കോൽ തരും. ഒരു കാലഘട്ടം വരും, ഞാൻ ഉസ്മാൻ,
അന്ന് അന്ന് ഈ കഅബയുടെ താക്കോൽ നീ എന്റെ ഉള്ളങ്കയിൽ നൽകും, എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ താക്കോൽ നൽകുക തന്നെ ചെയ്യും. അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ആ ദിവസം ഖുറൈശികൾ തകർന്നു പോയിട്ടുണ്ടാകും, അവർ ഇല്ലാതെയായിട്ടുണ്ടാകും എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെയല്ല, അന്ന് ഖുറൈശികൾ ഉന്നതിയിലേക്ക് വളരും, അവർക്ക് വലിയ പ്രതാപമുണ്ടാകും എന്ന് പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കുന്ന ഫത്ഹ് മക്കയുടെ ദിവസം കടന്നു വരികയാണ്. എന്നിട്ട് അന്ന് ഉസ്മാൻ ഇബ്നു തൽഹയെ വിളിച്ചിട്ട് ഉസ്മാൻ ഇബ്നു തൽഹയെ താക്കോൽ ചോദിച്ചു വാങ്ങുകയാണ്. ഉസ്മാൻ ഇബ്നു തൽഹ ഒരു ചെറിയ കുട്ടിയെ പോലെ അനുസരിച്ചുകൊണ്ട് ഒന്നും പറയാതെ ആ താക്കോൽ എടുത്തു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഅബ തുറന്ന് അതിലുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങളെ എല്ലാം മുടക്കുകയാണ്. ഇതാ സത്യം പുലർന്നിരിക്കുന്നു, അധർമ്മം ഇത് തകർന്നു പോയിരിക്കുന്നു, അധർമ്മം തകർന്നു പോകാനുള്ളതാണ് എന്ന ഖുർആനിന്റെ ആയത്തെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലുള്ള വിഗ്രഹങ്ങൾ എങ്ങനെ തകർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. തകർത്തു കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വരുന്നുണ്ട്, എല്ലാവർക്കും ആ താക്കോൽ വേണം, എല്ലാവർക്കും ആ താക്കോൽ വേണം. ആ താക്കോലിനെ കൊതിച്ചിരുന്ന ഒരുപാട് സഹാബികൾ അവിടെയുണ്ട്. ആ താക്കോൽ സൂക്ഷിക്കുവാൻ ഒരുപാട് യോഗ്യരായ മനുഷ്യന്മാർ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബികൾ അവിടെയുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകനാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, റസൂലെ ആ താക്കോൽ എനിക്ക് നൽകാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ നേരത്തെ പറഞ്ഞ ഉസ്മാൻ ഇബ്നു തൽഹയെ തന്നെ വിളിക്കുകയാണ്. ഇവിടെ വരും ഉസ്മാൻ, ഇത് ഈ തായി താക്കോൽ നിങ്ങൾക്കുള്ളതാണ്, ഇന്ന് നന്മയുടെ ദിവസമാണ്, അതുകൊണ്ട് ഈ താക്കോല് താങ്കൾ അനശ്വരമായി അങ്കനാളേക്കും വരെ താങ്കൾ തന്നെ താങ്കളുടെ കുടുംബം തന്നെ അത് ശുദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് ആ താക്കോൽ അവിടെ നൽകുകയാണ്. ഇന്നും ആ ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പിന്മുറക്കാരാണ് ആ താക്കോൽ ഇന്നും സൂക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മധുര പ്രതികാരമാണ്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അല്ലയ പ്രവാചകരെ താങ്കൾക്ക് ഇപ്പോഴുള്ള ആദ്യകാലത്തുള്ള അവസ്ഥയേക്കാൾ മികച്ച ഒരു പരിണിതി ഒരു അവസ്ഥ നിങ്ങൾക്ക് പിൽക്കാലത്തുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. ആ പറഞ്ഞ വാക്ക് അതുപോലെ ഉണ്ടായി എന്നതാണ് വൻ സത്യമാകും. നൂതാണുവാൻ സാധ്യമാകുന്ന മറ്റൊരു സംഭവമാണ് മഹാനായ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരുപാട് കാലം ഇസ്ലാമിന്റെ എതിരാളിയാണ്. അദ്ദേഹം ഒരു നല്ല ഖതീബ്, നല്ല പ്രഭാഷകനായിരുന്നു. ഖതീബ് ഖുറൈശ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. അസാമാന്യമായ രീതിയിൽ വളരെ മനോഹരമായ അറബി ഭാഷയിൽ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമായിരുന്നു. അദ്ദേഹം ഒരുപാട് കാലഘട്ടത്തിൽ ഇസ്ലാമിനെ അദ്ദേഹം ഒരുപാട് സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം രൂക്ഷമായി നേരിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ 15 വർഷത്തോളം കഠിനമായി പരിഹസിച്ചു റസൂലിനെ. അങ്ങനെ ബദറിൽ ബന്ദിയാക്കി പിടിച്ചതിനു ശേഷം ആ സമയത്ത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലയോ റസൂലെ, താങ്കൾ അനുവദിച്ചാൽ ഈ സുഹൈൽ ഇബ്നു അംറിന്റെ നാവ് ഞാൻ അരിഞ്ഞിടാം. കാരണം അദ്ദേഹം താങ്കൾക്കെതിരെ നടത്തിയ ഒരുപാട് പരാമർശങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിട്ടയക്കുന്നുണ്ട്. അങ്ങനെ വിട്ടയച്ചതിനു ശേഷം വീണ്ടും ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള കൗണ്ടർ പാട്ടിൽ അദ്ദേഹം കടന്നു വരികയാണ്. എതിരാളിയായി അദ്ദേഹം കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയപ്പോ അദ്ദേഹം സുഹൈബ് നമ്മൾ പറയുന്നുണ്ട്, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞങ്ങൾക്കറിയില്ല, അത് മത്സ്യമതിയാവും. മുഹമ്മദൻ റസൂലുള്ളാഹി എന്നെഴുതിയപ്പോ ഞങ്ങൾക്ക് മുഹമ്മദ് പ്രവാചകനല്ല, അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതണം എന്നാവശ്യപ്പെട്ടിട്ട് അത് അലി റളിയല്ലാഹു അൻഹു വല്ലാത്ത മനപ്രയാസത്തോടുകൂടി വായിക്കുന്നൊരു ഘട്ടമുണ്ട്.
അതെല്ലാം ആവശ്യപ്പെട്ടത് ഈ സുഹൈബിനെ അംബർ ആയിരുന്നു. ഈ സുഹൈബിനെ അംബർ പത്തിന് മക്കയിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. മക്ക വിജയത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ലഖയ സുഹൈബിനെ അംബർ ഫലാ യസുദ്ദൻ നദറ ഇലൈഹി, ആരെങ്കിലും സുഹൈബിനെ അംബറിനെ കണ്ടുമുട്ടിയാൽ ഒരിക്കലും കനപ്പിച്ച് തുറപ്പിച്ച് നിങ്ങൾ നോക്കരുത്, ദേഷ്യത്തോടു നിന്ന് നോക്കാൻ പാടില്ല, സ്നേഹത്തോടുകൂടി സ്വീകരിക്കണം. ഈ സുഹൈബിന്റെ അംബർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ എറുമൂക്കിന്റെ വേളയിൽ അദ്ദേഹം ഷഹീദായി രക്തസാക്ഷിയായി അല്ലാഹുവിങ്കലേക്ക് മടങ്ങുന്നുണ്ട്. വലൽ ആഖിറത്തു ഖൈറുല്ലകും മിനൽ ഊലാ, നിങ്ങൾക്ക് ആദ്യത്തേതിനേക്കാൾ ഇപ്പോഴത്തേതിനേക്കാൾ നിങ്ങൾക്ക് കടന്നു വരാനുള്ള സന്ദർഭങ്ങൾ അത് അതാണ് ഏറ്റവും മികച്ചത് എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വാക്യം എത്ര അന്വർത്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫാത്തുന്നിന്റെ മുകൾ കയറിയിട്ട് അവിടെ ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുന്നുണ്ടല്ലോ. ആ ആരംഭിച്ച സമയത്ത് അബൂലഹബ് അദ്ദേഹം പറയുന്നുണ്ട്, നിനക്ക് നാശം മുഹമ്മദേ, ഇതിനു വേണ്ടിയായിട്ടാണ് ഞങ്ങളെ തിരിച്ചു കൂട്ടിയത്. മക്കാ വിജയ കാലഘട്ടത്തിൽ അതേ സഫാത്തുന്നിന്റെ മുകളിൽ അന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറുന്നുണ്ട്. എന്നിട്ട് പറയുന്ന വർത്തമാനം അദ്ദേഹം പറയുകയാണ്, റസൂൽ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു സദഖ വഅദഹു വനസറ അബ്ദഹു വഹാസമ അൽഹസാബ വഹുല്ലഹു. ഇദാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ്, അല്ലാഹു ഒരുവനാണ്, അവൻ മാത്രമേയുള്ളൂ, അവന് പങ്കാളികളില്ല, അവൻ അവന്റെ വാക്കിനെ അവന്റെ വാഗ്ദാനത്തെ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു, അവന്റെ അടിമയെ സഹായിച്ചിരിക്കുന്നു, മാത്രമല്ല എല്ലാ കൂട്ടുകാരെയും എല്ലാ എതിരാളികളെയും അവൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ്. മധുരോക്തമായ വിജയപ്രഖ്യാപനമാണ് വരൽ ആഖിറത്തു ഖൈറുല്ലകും മിനൽ ഊല. ഇതിൽ ഒരുപാട് പാഠങ്ങൾ പ്രിയമുള്ളവരെ നമുക്കുമുണ്ട്. ഒരു ഇസ്ലാമിന്റെ ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി മുന്നോട്ട് പോകുന്ന സംഘമെന്ന നിലക്ക് മുസ്ലിം സമൂഹത്തിന് ഒരുപാട് വലിയ പാഠങ്ങളിലുണ്ട്. നിങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടാവാം, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാം, നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇസ്രായേൽ എന്തെല്ലാം തന്ത്രങ്ങളാണ്, എന്തെല്ലാം തന്ത്രങ്ങളാണ് എതിരാളികളുടെ ഹിസ്ബുള്ളയുടെ അവരുടെ കയ്യിലുള്ള 3000 പേജറുകൾ ഒന്നിച്ച് പൊട്ടിച്ച് ചാമ്പലാക്കിയിട്ട് ഇതാ ഞങ്ങളോട് മുട്ടുവാൻ, ഞങ്ങളെ എതിർക്കുവാൻ ആർക്കും സാധ്യമല്ല, ഞങ്ങൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് അവർ പറയുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട്, വഖദ് മക്കറു മക്കറഹും വഇൻദല്ലാഹി മക്കറഹും. അവര് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ അടുത്ത് തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങളെ കൊണ്ട് പർവ്വതങ്ങൾ നിങ്ങൾ നീങ്ങിപ്പോയാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വതആല ആ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. ഇസ്ലാമിക സമൂഹത്തോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ആലോചിച്ച് നോക്കൂ, അടുത്ത മാസം വന്നാൽ ഫലസ്തീനിലെ ഈ നടക്കുന്ന പോരാട്ടം 1 തികയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി നമ്പർ 1 ഞങ്ങൾ, ഞങ്ങളടുത്ത് എല്ലാ ടെക്നോളജിയും ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ബീപ് പറഞ്ഞവർ ഞങ്ങൾ രണ്ടാഴ്ചകൾ കൊണ്ട് ഗസ്സയെ ഹമാസിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി തീർക്കും, ഞങ്ങൾ അതിനെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിറങ്ങിയവർ 1 ആ ദൗത്യത്തെ പൂർത്തീകരിക്കുവാൻ സാധ്യമല്ലാത്ത വിധം അവർ ഉയറിക്കൊണ്ടിരിക്കുക, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതും മനസ്സിലാക്കും, ഇതൊക്കെ വലിയ പരീക്ഷണമാണ്, ഇതെല്ലാം വലിയ പരീക്ഷണമാണ്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അല്ലാഹു പറയാം, വലൽ ആഖിറത്തു ഖൈറുല്ലകും മിനൽ ഊല, നിങ്ങൾക്ക് ഇപ്പോഴത്തേതിനേക്കാൾ, നിങ്ങൾക്ക് ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ നിങ്ങൾക്ക് വരാൻ കിടക്കുന്ന അവസ്ഥയാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒരുപാട് ആവിഷ്കാരങ്ങൾ, ഒരുപാട് തന്ത്രങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോ അവിടെ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതുപോലെ ഇതിനേക്കാൾ വലിയ പ്രയാസകരമായ സന്ദർഭങ്ങൾ ഉണ്ടായപ്പോ അവിടെയെല്ലാം മധുരം പ്രതികാരം തീർക്കുവാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല റസൂല് നൽകിയിട്ടുണ്ട്. അത് ഇനിയും ആവർത്തിക്കും. അത് ഇസ്ലാമിക സമൂഹത്തിലുള്ളതാണ്. നാം തിരിച്ചറിയേണ്ടത് നാം ഈ റസൂലിനെ എങ്ങനെയാണ് ജീവിതത്തിൽ സ്വീകരിക്കുന്നത് എന്ന് നാം നിരന്തരമായി കൊണ്ട് പരിശോധിക്കണം. ആ റസൂലിന്റെ പാതയിലാണ് നമ്മൾ പോകുന്നത് എന്ന് ഉറപ്പു വരുത്തുവാൻ നമുക്ക് സാധ്യമാകുമെങ്കിൽ ആ റസൂലിന്റെ പാരമ്പര്യമാണ് നമുക്കുള്ളത്.
ആ റസൂലിന്റെ അതേ ദൗത്യമാണ് നമുക്കുള്ളത്. അങ്ങനെ ആ ദൗത്യ നിർവഹണവുമായി നമ്മൾ മുന്നോട്ട് പോകുവാൻ സന്നദ്ധമാണെങ്കിൽ നമുക്ക് ഇന്നത്തതിനേക്കാൾ മികച്ച നാളെ ഉറപ്പായും സംഭവിക്കുമെന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ദൗത്യവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക. ജനങ്ങൾക്കിടയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മെസ്സേജുകൾ ഈ പറയുന്ന എല്ലാവിധ സന്ദേശങ്ങളും എത്തിച്ചുകൊണ്ട് എത്തിക്കുവാൻ വേണ്ടി പണിയെടുക്കുവാൻ നാം തീരുമാനിച്ചാൽ ഈ വാഗ്ദാനം നൽകുകയാണ് ചെയ്യും എന്നതിന് റസൂലിന്റെ ജീവിതം സാക്ഷിയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം സാക്ഷിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ ഇജ്ജത്തോടുകൂടി ജീവിക്കുവാൻ റസൂലിന്റെ ജീവിതത്തിന്റെ മാതൃകയായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകും.